കിടക്കാൻ സ്ഥലമല്ല, അപ്പോഴും സ്പ്ലിറ്റ് ഈക്വലായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഇടാം. നമുക്കിതുണ്ട് മൂന്ന് സെക്ഷനാണ് ഉള്ളത്, ഫ്ലോറ്, കിച്ചൺ, ടോയ്ലറ്റ്. അപ്പോൾ ഏതെങ്കിലും റൂമിനകത്ത് ആറ് പേര് പിടിച്ച് കിടത്തേണ്ടി വരും. ആറ്, ആ മൂന്ന് 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 ഒമ്പത്, ഒമ്പത് പേര്, അഞ്ചും നാലും, അഞ്ചും നാലും, അഞ്ചും നാലും അങ്ങനെ കിടത്തിയാൽ മതിയോ? അങ്ങനെ കിടത്താൻ സമ്മതിക്കുമോ? സിജോ പോലും നമ്മളടുത്ത് അന്ന് പറഞ്ഞെന്താ, അവൻ ക്യാപ്റ്റൻ ആവുന്ന സമയത്ത് ആളുടെ എണ്ണം കൂട്ടിയിട്ട് റൂമിൽ കയറ്റുന്നല്ലേ. ഒരാളെ ഒരു ടീമിലും മറ്റേ രണ്ടുപേരും കയറ്റിയാൽ അത് പവറിലെ ടീം, നമ്മുടെ പവർ. കാരണം ഒരു ഗ്രൂപ്പ് അതൊന്നും ഒരു കുഴപ്പമേ ഇല്ല, അത് കുഴപ്പമില്ല, ഇല്ലാന്ന് തോന്നുന്നു. ഇനി ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും, പറ്റൂല എന്നപ്പോ മാറ്റണം. അപ്പൊ പ്ലാൻ ബി വെക്കണം. പ്ലാൻ ബി എന്തോക്കും? അങ്ങനെ പ്ലാൻ ബി സാധാരണ സാധനം കൊടുക്കണം. ഇനി ഇൻ കേസ് ഇല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട. സായിയുടെ ആഗ്രഹം പക്ഷെ നടക്കൂല, സായിക്ക് ഏഴുപേരെ അവിടെ കയറണം. നടക്കൂല, അതിന്റെ ഏഴുപേരെ ഒന്നോ സംഭവിച്ചില്ലടാ. അത് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ പാറ്റിരണം ഇല്ലേ കുറച്ചുകൂടി. നമ്മള് പറഞ്ഞതിന്റെ മേലൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അല്ല മാറ്റം അനിവാര്യമാണ് ഇപ്പൊ, ഇനി മാറിയിട്ടില്ലെങ്കിൽ കാര്യമില്ല. ഞാൻ വരെ മാറി അവള് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തെറിച്ചിരിക്കുന്ന ടീമിൽ നടക്കട്ടെ സീനാ. ഇപ്പൊ തൽക്കാലത്തേക്ക് സായി പുറത്തുവെക്ക്. അല്ല ഇപ്പോഴും നല്ല ഓപ്ഷൻ ആണ് ഇവനെ വൃത്തിയിലേക്ക് ഇടുന്നത്. ഞാൻ പുറത്ത്, സായി പുറത്തേക്ക് കിട്ടെ. സായിക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ, സായി പുറത്തേക്ക് കിട്ടെ. മോനെ ഞാൻ സുഖമായിട്ട് പുറത്ത് നിന്ന് എൻ്റെ പണിയെടുത്ത് ഭക്ഷണം കഴിച്ച് പുറത്താണെങ്കിൽ എന്നെ ജിൻഡപ്പൻ്റെ ടീമിൽ ഇടാൻ ഞാൻ മതി. എല്ലാവരും വന്നിട്ട് ഒരേ ഒരു റിക്വസ്റ്റ് വന്നിട്ടും കടന്നു പോയിട്ടുണ്ട് കേട്ടോ. എന്റെ വെയിറ്റ് കൂടി പെട്ടിയൊക്കെ എടുത്ത് താങ്ങി പിടിച്ച് റൂമിൽ വെച്ചെന്നറിയോ, ഇതുവരെ വെച്ചു തന്നിട്ടില്ല. ഓടി വന്നു സോപ്പിടാൻ എടുത്തുഷി. അങ്ങനെയാണെങ്കിൽ നോക്കാം, ജിന്നപ്പനെയും സിജോനെയും ഒരു ടീമിലിട്ട് അവിടെ അടിച്ചു തീർന്നോളും, പവർ ടീമിനെ നേരെ വരില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ, അതല്ലല്ലോ വേണ്ടത്. ശരിക്കും ഞാൻ ഒരു കേസ് പറയട്ടെ, അവനാണ് തരുന്ന ഡ്യൂട്ടിയും ചെയ്ത് കറക്റ്റ് കാര്യങ്ങളും നോക്കി തരുന്ന ടാസ്കും കളിച്ചു പോയാൽ പവർ ടീമാണെങ്കിലും വലിയ ഇഷ്യൂ ഒന്നുമില്ല. കാരണം നമ്മൾ കറക്റ്റ് ഡ്യൂട്ടി ചെയ്യാതെയും പരിപാടികൾ ചെയ്യാതെ ഇരുന്നാലാണ് പവർ ടീമിന് നമ്മളെ തലയിൽ ഒരു ഇമ്പാക്റ്റ് ഇടേണ്ട ആവശ്യമുള്ളൂ. അലിഗേഷൻ ഉണ്ടാക്കാൻ നോക്കുന്നുള്ളത് 101% ഉറപ്പാണ്. പ്രത്യേകിച്ച് ഞാൻ ഇത്രയും പേരായതുകൊണ്ട് ഇവളെ കണ്ണിൻ്റെ ഇറ കണ്ടുകൂടാ, എന്നെ കണ്ടുകൂടാ, ഇവനെ കണ്ടുകൂടാ, അവനെ ഒട്ടും കണ്ടുകൂടാ. ഋഷിന്റെ അടുത്ത് എല്ലാവർക്കും ഒരു സോഫ്റ്റ് മയം കൂടുതലാണ്. പിന്നെ അത് കാണിക്കുന്ന പ്രിട്ടൻഡ് ചെയ്യുന്നതാ അവന്റെ അടുത്ത് സോഫ്റ്റ്. അവൻ എന്റെ നോമിനേഷൻ അതൊന്നുമില്ല, അവന്റെ അടുത്ത് പ്രിട്ടൻഡ് ചെയ്യുന്നത് അത് അവന് നന്നായിട്ട് അറിയാം. ഋഷി പാവ എന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ തന്നെയാണ് അവനെ ഇതാക്കുന്നത്.